സംസ്ഥാനത്തും വിവിധമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ച റിപ്പോർട്ടുകൾ നോക്കാം. വൈവിധ്യങ്ങളാൽ സമൃദ്ധമായ ഇന്ത്യ ഏഴര ദശാബ്ദമായി സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളുന്നു എന്നത് അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയെ ആനയിച്ച് മുഖ്യമന്ത്രി ദേശീയ പതാക നിവർത്തി. വർണ്ണത്തിലുള്ളതാണ് ദേശീയ പതാകയുടെ നടുക്കുള്ള വർണ്ണവും ശുഭ്രവർണ്ണമാണ്. സമാധാനത്തിന്റെയും ശാന്തിയുടെയും പ്രതീകമായ ശുഭ്രവർണ്ണം. നമുക്കറിയാവുന്നതുപോലെ ദേശീയ പതാകയുടെ മുകളിൽ കുങ്കുമവർണ്ണവും നടുവിൽ വെള്ളയും. ഐടി ബഹിരാകാശ മേഖലകളിൽ ഇന്ത്യയുടെ സാങ്കേതിക വിദ്യ മികച്ചതാണ്. ടൂറിസം മേഖലയിൽ ഇന്ത്യ ലോകശ്രദ്ധയെ ആകർഷിക്കുന്നതായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളെക്കാളും എല്ലാ മേഖലകളിലും ഇന്ത്യ മുൻപന്തിയിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യ സ്വതന്ത്രയായിട്ട് ഇന്ന് 76 വർഷം പൂർത്തിയാവുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 77-ാം വർഷത്തിലേക്ക് നാം കടക്കുകയാണ്. വൈവിധ്യങ്ങളാൽ സമൃദ്ധമായ ഇന്ത്യ ഏഴര ദശാബ്ദത്തിലധികമായി ഒരു സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളുന്നുവെന്നത് ഏതൊരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചും അഭിമാനകരമാണ്. ആയുർദൈർഘ്യത്തിൻ്റെ, സാക്ഷരതയുടെ, വരുമാനത്തിൻ്റെ ഒക്കെ കാര്യത്തിൽ 1947-നെ അപേക്ഷിച്ച് ഈ 2023-ൽ നമ്മൾ വളരെയേറെ മെച്ചപ്പെട്ടിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തികളുടെ പട്ടികയിൽ ഇന്ന് ഇന്ത്യയുണ്ട്. ആഗോളതലത്തിലെ വലിയ ടൂറിസം കേന്ദ്രമാണ് നമ്മൾ. ലോക ഐടി രംഗത്ത് ഇന്ത്യ അതിൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹിരാകാശത്തും ചന്ദ്രനിലുമൊക്കെ വിവിധ സായുധ സേനാ വിഭാഗങ്ങളുടെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന, NCC, സ്കൗട്ട്സ്, ഗൈഡ്സ്, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് എന്നിവരുടെ പരേഡും നടന്നു. പരേഡിന് ശേഷം തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു. ചടങ്ങിൽ വിശിഷ്ട സേവനത്തിലുള്ള വിവിധ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിച്ചു.